നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരം ഒക്ടോബർ ഇരുപത്തിയൊന്നിന് കേരളം കേട്ടത് ബോധം കെട്ടും തലകറങ്ങിയും ഛർദ്ദിച്ചും ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ വാർത്തകളാണ് കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമായി അഞ്ഞൂറിലധികം പേരാണ് അന്ന് ചികിത്സ തേടിയെത്തിയത് ആ ദുരന്തത്തിൽ മുപ്പത്തിയൊന്ന് പേർ മരിച്ചു ഇരുന്നൂറ്റി പേർക്ക് ശാരീരിക ദുരിതങ്ങളുണ്ടായി പത്ത് പേരുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു ചിറയൻകീഴ് എക്സൈസ് റേഞ്ചിലെ കള്ളുഷാപ്പുകളുടെ ഉടമയായ മണിച്ചന്റെ ഗോഡൌണിൽ നിന്നുള്ള മധ്യമാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തു പിന്നീട് നടന്നതെല്ലാം കേരളം കാതോർക്കുകയുണ്ടായി അങ്ങനെ ഇരുപത്തിരണ്ട് വർഷത്തെ തടവനു ശേഷം ജയിലിൽ നിന്നും ഇറങ്ങിയ കല്ലുവാതുക്കൽ മദ്യ ദുരന്ത കേസിലെ പ്രതി മണിച്ചനെ ഇനി ആറ്റിങ്ങലിൽ പഴക്കച്ചവടക്കാരനായി കാണാം മുപ്പത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ വിഷമദ്യ ദുരന്തത്തിലെ പ്രധാന പ്രതിയായ മണിച്ചന് സുപ്രീം കോടതി ഇടപെടലിലാണ് പുറത്തേക്കുള്ള വഴി തുറന്നത് പോലും വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് നെട്ടുകാലത്തേരി തുറന്ന ജയിലിൽ നിന്നും ഇറങ്ങിയ മണിച്ച െ സ്വീകരിക്കാൻ ബന്ധുക്കളും പ്രവർത്തകർ മണിച്ചനെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് രണ്ടിന് ശേഷം കൂന്തള്ളൂരിൽ ഭാര്യ ഉഷയുടെ സഹോദരി കുഞ്ഞുമോളുടെ വസ്തിയിലെത്തി ഭാര്യ ഉഷ മകൾ റാണി എന്നിവർക്കൊപ്പം അടുത്ത ബന്ധുക്കളും വീട്ടിൽ ഉണ്ടായിരുന്നു ഇനിയൊന്നും പറയാനില്ലെന്നും തന്നെ മോചിപ്പിച്ച ജയിലധികൃതർക്കും തനിക്ക് വേണ്ടി വാദിച്ച വക്കീലിനോടും എല്ലാറ്റിനും വരി ഈശ്വരനോടും നന്ദിയുണ്ടെന്നും മണിച്ചൻ പ്രതികരിച്ചു മധുരം വിളമ്പിയാണ് മണിച്ചന്റെ വീട്ടിലേക്കുള്ള തിരിച്ചുവരവ് വീട്ടുകാർ ആഘോഷിച്ചത് ക്ഷീണിതനാണെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും ബന്ധുക്കളും പ്രതികരിച്ചു ആറ്റിങ്ങലിനുള്ള പഴക്കട നന്നായി നോക്കി നടത്തി ജീവിക്കുകയാണ് ഇനിയുള്ള കാലമെന്ന് മണിച്ചനും കുടുംബവും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നേരത്തെ പരോളിലിറങ്ങിയ സമയത്ത് കട ആരംഭിച്ചിരുന്നു കട നടത്തിപ്പിൽ മകൻ പ്രവീണും മണിച്ചനൊപ്പം കൂടും അതേസമയം മദ്യ നടത്തിയിരുന്ന സമയത്ത് അതിസമ്പന്നനായിരുന്ന മണിച്ചൻ വിവിധയിടങ്ങളിലായി ഭൂമിയും ആഡംബര വീടുകളും സമ്പാദിച്ചിരുന്നു പ്രതാപകാലത്ത് ബെൻസിലാണ് സഞ്ചരിച്ചിരുന്നത് മണിച്ചന്റെ മാനേജർമാർ പോലും അത്യാവശ്യം ം കാറുകളിലാണ് സഞ്ചരിച്ചിരുന്നത് മാരുതി ഡീസൽ സെൻ നാല് ബെൻസ് രണ്ട് പോഷെ ഒന്ന് എന്നിവ കൂടാതെ പിക്കപ്പ് വാനുകളടക്കം അൻപതിലധികം വാഹനങ്ങൾ മണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സ്പിരിറ്റ് വാഹനങ്ങൾക്ക് എക്സ്കോട്ടായി പോയി എന്നാരോപിച്ചെന്ന് പോലീസ് ഈ വാഹനങ്ങളെല്ലാം തന്നെ പിടിച്ചെടുത്തു പിന്നീട് ഇവയെല്ലാം ലേലം ചെയ്തതായാണ് അറിയാൻ കഴിഞ്ഞത് സ്വന്തം ഷാപ്പുകളിലൂടെ സ്പിരിറ്റ് കടത്തിയതിന് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് സർക്കാർ നികുതിയായി ഈടാക്കിയത് ഈ വാഹനങ്ങളും ഭൂമിയും ലേലം ചെയ്ത് സർക്കാരിന്റെ തുക ഈ ാണ് മണിച്ചന് ലഭിച്ചിട്ടുള്ള കള്ളുഷാപ്പുകളാണ് മണിച്ചൻ പിടിച്ചത് ഭാര്യ ഉഷയുടെ പേരിലായിരുന്നു ഇതിന്റെ ആറ് തവണയായി രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ കിസ്തടച്ചു വീണ്ടും ഒന്നര കോടി അടയ്ക്കാത്തത് കൊണ്ട് ഉഷയുടെ കുടുംബത്തിന്റെയും പേരിലുള്ള വസ്തുക്കൾ ജപ്തി ചെയ്തു നിലവിൽ ഒരു തുണ്ട് ഭൂമി പോലും മണിച്ചനും കുടുംബത്തിനുമില്ല ഒരു ബന്ധുവിന്റെ ഔദാര്യത്തിലാണ് ജീവിതം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതകം ഗൂഢാലോചന പ്രേരണാ കുറ്റം പരിക്കേൽപ്പിക്കൽ അബ്കാരി നിയമത്തിലെ വിഷം കലർത്തൽ സ്പിരിച്ചുകടത്ത് തുടങ്ങി പതിനേഴ് കുറ്റങ്ങൾക്കാണ് മനുഷ്യനെയും കുടുംബത്തെയും ശിക്ഷിച്ചത് മണിച്ചന് ജീവപര്യന്തം മുപ്പത് ദശാംശം നാലഞ്ച് ലക്ഷം രൂപ കെട്ടിവയ്ക്കാനുമാണ് ശിക്ഷാവിധിയിൽ പറയുന്നത് കേസിൽ ഉൾപ്പെട്ട പ്രതികളിൽ നിന്നായി പതിനൊന്ന് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ ഈടാക്കാനാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത് ഈ തുക മദ്യ ഇരകൾക്ക് നഷ്ടപരിഹാരമായി നൽകാനും ഉത്തരവായിരുന്നു കല്ലുവാതുക്കൽ പള്ളിക്കൽ പട്ടാളി പള്ളിപ്പുറം എന്നിവിടങ്ങളിലായി രണ്ടായിരം ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ വരെയുള്ള തീയതികളിലായാണ് മുപ്പത്തിയാറ് പേർ മരിച്ചത് മണിച്ചന്റെ രണ്ട് സഹോദരന്മാരായ വിനോദ് മണികണ്ഠൻ എന്നിവരെ ശിക്ഷാ കാലാവധി തീർന്നതിന് മുമ്പേ വിട്ടയച്ചു പിഴത്തുക ഉടുക്കാതെ ഇവരെയും വിട്ടയക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചെങ്കിലും ഇരുവരെയും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവിടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത